കിഫ്ബി അവിടെ ഉണ്ടോ, ഒരു കിഫ്ബി ഒന്ന് കാണിച്ചു തരാമോ, ഈ കിഫ്ബി എവിടെ കിട്ടും തുടങ്ങിയ കിടിലൻ ചോദ്യങ്ങളുമായാണ് നമ്മുടെ ഈഡിയുടെ രണ്ടാം വരവ്. കിഫ്ബി മണ്ണെണ്ണയാണോ ചുണ്ണാമ്പാണോ എന്ന് തിരിയാത്ത മട്ടിലാണ് ചോദ്യങ്ങൾ. കുറച്ചു കാലമായി പലരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചു, എങ്ങും എത്തിയില്ല. അപ്പോഴാണ് IMA വരവ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മറ്റ് ഏജൻസികൾ പോലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ED, അത് ധനവകുപ്പിൻ്റെ കീഴിലാണ്. അവരാണ് വകുപ്പ് മന്ത്രി. നിർമ്മല തൃപ്പൂണിത്തുറയിലെ പ്രസംഗത്തിൽ കിഫ്ബി മഹാകുഴപ്പമാണെന്ന് ഒറ്റ പ്രഖ്യാപനം. പിറ്റേന്ന് ED ഞെട്ടി ഉണർന്നു. തൽക്കാലം നിർത്തിവെച്ച ക്വിസ് മത്സരം തുടങ്ങി. ഊള ചോദ്യങ്ങൾ വീണ്ടും റെഡിയായി. ഓഗസ്റ്റ് മുതൽ ഈ കളി തുടങ്ങിയെങ്കിലും ഇപ്പോഴാണ് ആദ്യമായി ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. കിഫ്ബിയുടെ തല നാളെ വിട്ടും മറ്റന്നാൾ പിന്നെയും വിട്ടും എന്നൊക്കെ ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പത്രക്കാർക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു. കിട്ടിയവരൊക്കെ ബ്രേക്കിംഗ് ന്യൂസും പല കോളം തലക്കെട്ടും എല്ലാമായി കാര്യമങ്ങ് ആഘോഷമാക്കി. ഇനി എന്താ ഈ ചേട്ടന്മാർ അന്വേഷിക്കുന്നതെന്നും എന്താ ഈ കിഫ്ബി എന്നും നോക്കാം. കാര്യങ്ങൾ വെടിപ്പായി ധനമന്ത്രി തോമസ് ഐസക് ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിക്കെതിരായിട്ടുള്ള ED നോട്ടം ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല, കുറച്ച് മാസമായി. കഴിഞ്ഞ 8-ാം മാസം 9-ാം തീയതി നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തെളിവെടുക്കിന് വിളിച്ചു. ഞാൻ അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. ഹൗ ലോങ് ആർ ശ്രീ ശിവശങ്കർ IAS and other bureaucrats your claims? എത്ര നാളായി ശിവശങ്കറിനെ പോലുള്ള IAS നിങ്ങളുടെ ക്ലയന്റുകളായി? അത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഞാൻ അവരുടെ പേരും കാര്യമൊന്നും വായിക്കുന്നില്ല. അടുത്ത ചോദ്യമാണ്, കേട്ടോളൂ. Did any of your claim have any investment in KIIFB? നിങ്ങളുടെ ഏതെങ്കിലും ക്ലെയിമിന് കിഫ്ബിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ആ പഹയന്റെ ചിന്ത എന്താ? കിഫ്ബി എന്ന് പറഞ്ഞാല് ഡെപ്പോസിറ്റ് മേടിച്ച് വായ്പ കൊടുക്കുന്ന ഒരു നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എ പാക്ക് ഓഫ് ചോക്കേഴ്സ്. എന്താണ് ഈ സ്ഥാപനം എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. കിഫ്ബി ഒരു ഡെപ്പോസിറ്റ് മേടിക്കുന്ന സ്ഥാപനമല്ല. കിഫ്ബി മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മണി മാർക്കറ്റിൽ നിന്നും വായ്പ, അത് പല രൂപത്തിലാവും, ബോണ്ടായിട്ട്, അങ്ങനെ പല രൂപത്തിൽ വായ്പ വിഭവങ്ങൾ സമാഹരിച്ച് കേരളത്തില് പശ്ചാത്തല സ്വയം വേണ്ടി വായ്പ നിക്ഷേപം നടത്തുന്ന സ്ഥാപനമാണ്, അല്ലാതെ ഒരാളുടെയും ഡെപ്പോസിറ്റ് അവിടെ എടുക്കുന്നില്ല. അപ്പോൾ അതാണ് കാര്യം. കിഫ്ബി എന്തെന്ന് പോലും നോക്കാതെയാണ് അന്വേഷണവും വിളിപ്പിക്കലും. ഇനി മന്ത്രിയെ വിളിക്കും, മുഖ്യമന്ത്രിയെ വിളിക്കും എന്നെല്ലാമുള്ള ഭീഷണിയും എയറിലുണ്ട്, BJP പത്രത്തിലുമുണ്ട്. സംഗതി സിമ്പിളാണ്. സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കാതെ ശ്വാസം മുട്ടിക്കുന്നതാണ് കേന്ദ്ര നയം. കേരളത്തിനാകട്ടെ പ്രളയം, നിപ്പ, പ്രകൃതിക്ഷോഭം, ഒടുവിൽ കോവിഡ് കൂടിയായപ്പോൾ വരുമാനം കുത്തനെ ഇടിഞ്ഞു. പക്ഷേ ഇവിടെ ഒന്നിനും കുറവ് വന്നില്ല. റോഡിന് റോഡ്, വീടിന് വീട്, സ്കൂളിന് സ്കൂള്, ആശുപത്രികൾ ലോകോത്തരമാകുന്നു. അങ്ങനെ എല്ലാം ഉയരുന്നു. വികസനം മുൻനിർത്തി തന്നെ ഇടതുപക്ഷം തുടർ ഭരണം തേടുന്നു. LDFന് ഭരണത്തുടർച്ച ആവർത്തിച്ച് പ്രവചിക്കപ്പെടുന്നു. ഈ സർക്കാരിനും അതിനെ നയിക്കുന്ന മുന്നണിക്കുമെതിരെ പ്രതിപക്ഷം മൂർച്ച കൂട്ടി വന്ന ആയുധങ്ങൾ എല്ലാം കൈവിട്ടു. UAE എംബസിയിലൂടെ നടന്ന സ്വർണ്ണക്കടത്തിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് കെട്ടാൻ നടത്തിയ നീക്കം പാടെ പാളി. എല്ലാ കോലാഹലവും കഴിഞ്ഞ് NIA കുറ്റപത്രം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരും സാക്ഷ്യപ്പട്ടികയിൽ പോലുമില്ല. ഇനി എന്ത് എന്ന ചോദ്യം UDF BJP കൂട്ടായ്മയെയും UDF മാധ്യമങ്ങളെയും അലട്ടിത്തുടങ്ങി. അന്തം വിട്ട പ്രതിപക്ഷം എന്തു ചെയ്യുമെന്നോ മറ്റോ ചൊല്ലുണ്ടല്ലോ, അതാണ് കാണുന്നത്. 5 കൊല്ലത്തെ കേരളത്തിന്റെ മാറ്റം ജനങ്ങളുടെ കൺമുന്നിലുണ്ട്. ആ വികസന തന്ത്രത്തെ പുകമറയിലാക്കാൻ കഴിയുമോ എന്നാണ് നോട്ടം. എല്ലാ ഫെഡറൽ മര്യാദകളും ധനമാനേജ്മെന്റ് വ്യവസ്ഥകളും ഭരണഘടനാ തത്വങ്ങളും മറികടന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അവർക്ക് ആയുധമായി കിട്ടി. അത് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവന്നെങ്കിലും പണി പാളി. ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാർ കിഫ്ബിയെപ്പറ്റി പ്രതിപക്ഷം ഉയർത്തിയ പുകപടലം നീക്കാൻ അവസരം പ്രയോജനപ്പെടുത്തി.
ഇതോടെ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഇടിച്ചു താഴ്ത്തി മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനാകൂ എന്നവർക്ക് ബോധ്യമായി. കിഫ്ബി വഴി വികസനം വന്നു, പക്ഷേ അത് അഴിമതിയാണ്, കടക്കണിയാണ്, ക്രമവിരുദ്ധമാണ് എന്നായി ആരോപണങ്ങൾ. എന്നിട്ടും ഏൽക്കുന്നില്ലെന്ന് വന്നപ്പോൾ നടത്തിയ വഴിവിട്ട നീക്കമാണ് ഇപ്പോഴത്തെ ED പുറപ്പാടിന് പിന്നിലുള്ളത്. കേന്ദ്ര ഏജൻസികൾ വേണ്ട പോലെ കേരളത്തെ ഞെരുക്കുന്നില്ലെന്ന പരാതി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. ഈ ആഹ്വാനം BJP ഉൾക്കൊണ്ട മട്ടുണ്ട്. ED നടപടികൾക്ക് വേഗം കൂടി. പക്ഷേ ധനമന്ത്രി തോമസ് ഐസക് ബുധനാഴ്ച ചൂണ്ടിക്കാട്ടിയതുപോലെ ഇക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ ED. ഒരു കാര്യം ED വ്യക്തമാക്കാം, ഇവരെ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ മന്ത്രിമാരടക്കമുള്ളവരൊക്കെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെയൊക്കെ പെരുമാറ്റത്തിന്റെയും പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഉണ്ടെന്ന് ഇവിടെ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ഭീഷണിപ്പെടുത്തൽ ഉദ്യോഗസ്ഥരാണോ വഴിയെങ്കിൽ ദേ ഇത് വടക്കേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അല്ല കേട്ടോ കേരളം ഭരിക്കുന്നത്. അങ്ങനെ ഹരസ്മെന്റും ഭീഷണിക്കും എതിരായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയും. ഇവിടെ നിയമപാലനത്തിന് പോലീസ് ഉണ്ട്. അങ്ങനെ സംസ്ഥാനമായിട്ട് ഏറ്റുമുട്ടലിനാണ് കേന്ദ്ര സർക്കാർ കണക്കോപ്പ് കൂട്ടുന്നതെങ്കിൽ പേടിച്ചൊന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. തീർത്തും സുതാര്യമായും എല്ലാ ചട്ടങ്ങളും പാലിച്ചുമാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. ആഗോളവൽക്കരണ നയങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തുറന്നിട്ട സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഒരു സംസ്ഥാനത്തെ വികസനം സാധ്യമാക്കുകയാണ് LDF സർക്കാർ ചെയ്തത്. അത് തടയാനാകില്ല. മസാല ബോണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ ലംഘനമാണ് എന്നാണ് പ്രചാരണം. ഏത് ബോഡി കോർപ്പറേറ്റിനും മസാല ബോണ്ട് ഇറക്കാം. അതിന് റിസർവ് ബാങ്ക് അനുമതി വേണം. കിഫ്ബിയുടെ മസാല ബോണ്ടിനും ഈ അനുമതി റിസർവ് ബാങ്ക് നൽകി. ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. എന്നാൽ ED അന്വേഷണ ചുമതല രാജസ്ഥാനിലെ BJP MP മകനായ ഉദ്യോഗസ്ഥനാണ്. പലയിടത്തും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പയറ്റിയ തന്ത്രം ഇവിടെയും പയറ്റുകയാണ്. പലതും മറയ്ക്കാനും ഒളിക്കാനുമുള്ളതിനാൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം നടപടികൾ വരുമ്പോൾ നിലവിളിക്കും. ഇവിടെ ആ വിരട്ടൻ നടക്കില്ലെന്ന് ഐസക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ നീക്കമാണ്, കേരളത്തിനെതിരായ യുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് അരികിൽ നിൽക്കെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള അവസാന നീക്കമാണ്. ജനങ്ങൾ ഇത് ചെറുക്കും. എല്ലാം ചേർത്ത് തെരഞ്ഞെടുപ്പിൽ മറുപടിയും നൽകും. സർവേക്കാർ നൽകിയ 40-ഉം 50-ഉം ഒന്നുപോലും പിന്നെ ഉണ്ടായെന്ന് വരില്ല. ഇപ്പോഴുള്ളതും ഇനി വരുമെന്ന് കരുതിയതുമൊക്കെ ഒലിച്ചു പോകും. വീണ്ടും പറയേണ്ടി വരുന്നു, ഇത് കേരളമാണ്, പൊരുതി നിന്നവരുടെ നാടാണ്. ലോകം മുഴുവൻ എതിരി നിന്നിട്ടും ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഭരണമേൽപ്പിച്ച നാടാണ്. ഒന്നിനു മുമ്പിലും കീഴടങ്ങില്ല. അത് ED ആയാലും CID ആയാലും അറിഞ്ഞിരിക്കുന്നത് നന്നായി.